ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ രാഘുവിൽ സീരിയലിന്റെ ഷൂട്ടിംഗ് നിർത്തി വെച്ചു. അതുകൊണ്ട് പറമ്പത്തിറങ്ങി കൃഷിയൊക്കെ ഒന്ന് നോക്കാനൊരു ചാൻസ് ആയി. കഴിഞ്ഞ ലോക്ക്ഡൌണിന് മീൻ കൃഷി കാണിച്ചു തന്നു ഞാൻ. അപ്പൊ ഈ തവണ കുറച്ച് പച്ചക്കറി കൃഷിയാണ്, കുറച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടാന്ന് വിചാരിച്ച്. ഇത് 18 മണിയൻ എന്നറിയപ്പെടുന്ന ബീൻസ് ഫാമിലിയിലെ ഒരു ബീൻസ് ആണത്. ഇതിങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല്, ഇതിന്റെ അകത്ത് മണികൾ കണ്ടില്ലേ, ഇത് 18 എണ്ണം ഉണ്ടാവും ഇതിന്റെ അകത്ത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഏകദേശം ഒരു 2.5 അടിയോളം നീളമുണ്ട്. പേടിക്കണ്ട, കൊറോണയല്ല, ഇതാണ് റംബൂട്ടാൻ. പഴുത്തിട്ടില്ല, നമ്മുടെ കൃഷിയുടെ ഒരു ഭാഗ. കദളി വാഴയുടെ പൂവാണ് ഇന്നത്തേക്കുള്ള ഒരു ഉപ്പേരിക്കുന്നത്. ഇത് കഴിഞ്ഞ ലോക്ക്ഡൌണിന് വെച്ചതാണ്. ഇപ്പൊ ഏകദേശം ഒരു കൊല്ലത്തിന്റെ അടുത്തായി. ഈ മരം ഒരു 5-6 അടി വലിപ്പേ ഉള്ളു ആകെ, പക്ഷെ ഇപ്പൊ തന്നെ ആത്തച്ചക്ക ഉണ്ടായി തുടങ്ങി. ആന്റി മൈക്രോബിയൽ ആണത്, മഞ്ഞളുടെ ചെടിയാണ്. അപ്പോ നമുക്ക് കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് ആവശ്യം വരും. ഇന്ന് വൈകിട്ടത്തേക്ക് കപ്പയും കാന്താരി മുളകും അരച്ച ഒരു പരിപാടിയുണ്ട്. കപ്പ ദേശം താഴോ രാജ, ദേശം താഴാഴോ രാജകുമാര, ദേശം താഴോ രാജ, ദേശം താഴാഴോ രാജകുമാര, രാസയ്യയ്യോ രാജ, രാസയ്യയാരോ രാജകുമാര, രാസയ്യയ്യോ രാജ, രാസയ്യയാരോ രാജകുമാര. ഞാൻ പറഞ്ഞേ കപ്പയും കാന്താരി മുളകും കൊണ്ട് ഒരു പരിപാടി ഉണ്ടെന്നല്ലേ. ഇനി ഒരു ഐറ്റം കൂടി പൊട്ടിക്കാനുണ്ട്. മഴ കാരണം ജാതിക്ക് ഉണങ്ങുന്നില്ല. കേക്കുക നല്ല ശേഷം വക മമ നാരക തോവോവോ, മല്ലികെ കേക്കുക നല്ല ശേഷം വക മമ നാരക തോവോവോ, ദേശം താഴോ രാജ, ദേശം താഴാഴോ രാജകുമാര, ദേശം താഴോ രാജ, ദേശം താഴാഴോ രാജ. ഇതെന്താണെന്നറിയോ, ഇതാണ് മാംഗോസ്റ്റിൻ, ഇത് പഴുക്കുന്നേ ഉള്ളൂ. കുമാര രാസയ്യയ്യോ രാജ, രാസയ്യയാലോ രാജകുമാര, രാസയ്യയ്യോ രാജ, രാസയ്യയാലോ രാജകുമാര. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം ഒരു മാസം കടകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാനുള്ള സാധനമൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്.